നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ നടപടി കടുപ്പിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്ത സ്ഥാപനങ്ങൾക്ക് താക്കീത് നൽകി നിയമലംഘനം തുടർന്നാൽ കർശന നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ നടപടി കടുപ്പിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജന്റെ നേതൃത്വത്തിൽ മൂന്നാർ ടൌണിൽ മിന്നൽ പരിശോധന നടത്തി പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്ത സ്ഥാപനങ്ങൾക്ക് താക്കീത് നൽകി നിയമലംഘനം തുടർന്നാൽ കർശന നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജൻ വ്യക്തമാക്കി കുറേ ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഇവിടെ എത്തിക്കുകയും വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടും ഇന്നലെ സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി പരിശോധന നടത്തി ഇവ പിടിച്ചെടുക്കുകയും ഫൈൻ ചുമത്തുകയും ചെയ്യണമെന്നുള്ള സർക്കാർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്നലെയും ഇന്നുമായിട്ട് പരിശോധന നടത്തിയത് മൂന്നാറിൽ ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നത് മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് പ്രകൃതിക്ക് യോജിച്ചതല്ല എന്നെല്ലാവരോട് അഭ്യർത്ഥിക്കുന്നു നിരോധിത ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് തുടങ്ങിയ വിവിധ വസ്തുക്കളാണ് പരിശോധനയിൽ സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്തത് വിനോദസഞ്ചാര മേഖലയെ മൂന്നാറിൽ ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ മുൻപ് നടന്നിരുന്നു മൂന്നാറിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കി നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ബ്യൂറോ മൂന്നാർ